നമസ്കാരം. ഈ കെ വി തോമസിനെ എന്തിനോടാണ് ഓമിക്കാനാകുന്നത്? ശിഖണ്ഡി എന്ന് പോലും ഇയാളെ വിളിക്കാൻ കഴിയില്ല. അധികാരമോഹിയായ ഈ വയോധികൻ സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതോ സ്വന്തം പാർട്ടി നേതൃത്വത്തിൽ വകവയ്ക്കാതെയാണ് പങ്കെടുക്കുക. മാത്രമല്ല പിണറായി വിജയനെ നന്നായി സുഖിപ്പിക്കുകയും കൂടി ചെയ്തു തിരുതത്വമ്മ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് സി പി എം സംഘടിപ്പിച്ച സെമിനാർ പോലെയുള്ള പരിപാടികളിൽ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുക്കണം എന്നാണ് തിരുതത്വമ്മ പറയുന്നത്. സി പി എം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കുന്നത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണെന്നും തോമ തള്ളി. സിൽവർ ലൈനിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നും പിണറായി വിജയൻ പദ്ധതി കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം എതിർക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തോമ പറയുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ കേരയിൽ കാരണം കിടപ്പാടം ഇല്ലാതാകുന്നത്. അസാധാരണമായ പ്രതിഷേധങ്ങൾക്കാണ് സിൽവർ ലൈൻ പ്രവിഷയത്തിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പിണറായി വിജയൻ ഇന്ത്യയിലെ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണെന്നും തോമ പറയുന്നു. അതങ്ങനെയല്ലേ പറയാൻ കഴിയൂ? സി പി എം സംഘടിപ്പിച്ച പാർട്ടി കോൺഗ്രസിൽ ചെന്നിട്ട് പിണറായി വിജയനെതിരെ പറഞ്ഞാൽ അന്തം കമ്മികൾ തോമയെ പഞ്ഞിക്കിട്ടേനെ. തോമയെ പിന്നെ പെട്ടിയിൽ കയറ്റി പാക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ പിണറായി വിജയനും സി പി എമ്മിനും എതിരെ പ്രസംഗിച്ചു നടന്ന തോമസാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇയാൾ പാർട്ടിയെയും അണികളെയും സഹപ്രവർത്തകരെയും കുടുംബത്തെയും എന്തിന് സ്വന്തം മനസ്സാക്ഷിയെ പോലും വഞ്ചിക്കുകയായിരുന്നില്ലേ? 1970 കോൺഗ്രസിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഇയാൾക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ ചില്ലറയൊന്നുമല്ല. 1970 മുതൽ 75 വരെ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഈ തോമസ്. 1977 മുതൽ കെ പി സി സി അംഗമാണ്. 1978 മുതൽ 1987 വരെ എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി. 1978 മുതൽ 93 വരെ ഐ എൻ ഡി യു സി ഓർഗനൈസിംഗ് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും. 1984 മുതൽ എ ഐ സി സി അംഗം. 1984 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എം പി ആയി. അതിനുശേഷം 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വീണ്ടും എം പി ആയി. 87 മുതൽ 2001 വരെ എറണാകുളം ഡി സി സി പ്രസിഡന്റ്. 92 മുതൽ 97 വരെ കെ പി സി സി ട്രഷറർ. 2001 എറണാകുളം മണ്ഡലത്തിൽ നിന്ന് എം എൽ എ. 2006 ഇതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും എം എൽ എ. 2001-2004 കാലഘട്ടത്തിൽ എ കെ ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി. 2009 എം എൽ എ ആയിരിക്കെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും എം പി. 2009 മുതൽ 14 വരെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് 5 തവണയും എം പി. 2021 ഫെബ്രുവരി മുതൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്. ഇങ്ങനെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ തന്നെ പാർട്ടി കൊടുത്ത ഔദാര്യം കൈപ്പറ്റിയാണ് കെ വി തോമസ് എന്ന തിരുതത്വമ്മ പ്രവർത്തിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് തോമ പറയുന്നത്. ഏത് കോൺഗ്രസ് നേതാക്കളെയാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയത്? സ്വർണ്ണക്കടത്ത് കേസിലും ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലുമൊക്കെ ശ്രീരാമകൃഷ്ണനും പിണറായി വിജയനും കെ ടി ജലീലും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അല്ലാതെ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനെതിരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതായി എനിക്കറിവില്ല. ഈ സർക്കാർ കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ വി തോമസിന്റെ വാക്കുകളാണിത്. കേരളത്തിൽ 4,000 കോടിയുടെ നിക്ഷേപം നടത്താനൊരുങ്ങുകയും ഇടതുപക്ഷ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ദ്രോഹം സഹിക്കാനാവാതെ തെലുങ്കാനയിലേക്ക് കുടിയേറുകയും ചെയ്ത കിറ്റെക്സ് ഗ്രൂപ്പിനെ മറന്നുപോയോ തുരിത തോമസെ? തൻ്റെ ആയുഷ്കാല സമ്പാദ്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ പാർത്ത കൺവെൻഷൻ സെന്ററിന് പ്രവർത്തനാനുമതി നിഷേധിച്ചതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ആന്തൂരിലെ പാറയിൽ സാജനെ മറന്നുപോയോ തുരിത തോമേ? 7 തവണ രാജ്യത്ത് നോട്ട് റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും അർദ്ധരാത്രിയിൽ നരേന്ദ്രമോദിയെപ്പോലെ ആരും റദ്ദാക്കിയിട്ടില്ലെന്ന് തോമ തുറന്നടിക്കുന്നു. കള്ളപ്പണക്കാർക്ക് നോട്ട് മാറാനുള്ള എല്ലാ സൗകര്യവും മുൻകൂട്ടി ചെയ്തു കൊടുത്തുകൊണ്ടായിരുന്നു നോട്ട് നിരോധനം വേണ്ടിയിരുന്നത് എന്നായിരിക്കണം തോമ ഉദ്ദേശിച്ചത്. അധികാരം മാത്രം മോഹിക്കുന്ന ഒരു അധികാരമോഹിയാണ് കെ വി തോമസ് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? അതേസമയം കെ വി തോമസിനെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചു. പാർട്ടി ആശയങ്ങളെയും നേതാക്കളെയും തോമസ് ആക്ഷേപിക്കുകയും പാർട്ടി മര്യാദകളും അച്ചടക്കവും ലംഘിക്കുകയും ചെയ്തെന്നും ഇയാൾക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നുമാണ് സുധാകരൻ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കെ വി തോമസ് പറയുന്നത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്നാണ്. തനിക്ക് കോൺഗ്രസിൽ പ്രാഥമികാംഗത്വം ഉണ്ടെന്നും പാർട്ടിയുടെ ഭരണഘടന വായിക്കാത്തവരാണ് ഇപ്പോൾ അംഗത്വ വിതരണം നടത്തുന്നതെന്നും വ്യക്തിപരമായ തീരുമാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം തേടിയിട്ടുണ്ടെന്നും തിരുതത്വമ പറയുന്നു. ഇയാൾക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? വ്യക്തിപരമായ തീരുമാനത്തിന് പിണറായി വിജയന്റെ അഭിപ്രായം തേടിയിട്ടുണ്ട് പോലും. കഷ്ടം. എന്നാൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സോണിയാഗാന്ധിയും കെ പി സി സിയും വിലക്കിയത് കൊണ്ടാണ് പോകാത്തതെന്ന് പറഞ്ഞ് അനുസരണയുള്ള കുട്ടിയായിരിക്കുകയാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ്. ആരാണെന്നോ? സാക്ഷാൽ ശശി തരൂർ. അദ്ദേഹത്തിനും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത്രേ.
തരൂർ പോകാതിരുന്നത് നന്നായി. കാരണം തരൂർ പോയിരുന്നെങ്കിൽ സെൽഫി എടുക്കൽ മാത്രമേ പാർട്ടി കോൺഗ്രസിൽ നടക്കുമായിരുന്നുള്ളൂ. ശശി തരൂർ മടങ്ങിപ്പോകുന്നതുവരെ പാർട്ടി കോൺഗ്രസ് നിർത്തി വെക്കേണ്ടി വന്നേനെ. പി സി ചാക്കോയെയും കെ വി തോമസിനെയും പോലെയുള്ള അവസരവാദികളെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണിത്. താൻ കോൺഗ്രസിൽ നിന്ന് പോകില്ലെന്നൊക്കെ തോമ ഇപ്പോൾ പറയും. പക്ഷേ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലായ കോൺഗ്രസിൽ നിൽക്കാൻ തോമസിന് താല്പര്യമില്ല. പതിയെ ഇടത്തേക്ക് ചാഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഇവനൊക്കെ വേണ്ടി ജയ് വിളിക്കാൻ ആളുണ്ടല്ലോ എന്നത് മാത്രമാണ് അത്ഭുതം.